എനിക്ക് വേർപ്പാന്തിയില്ല. 70 ദിവസങ്ങൾ കൊണ്ട് കേരളക്കരയിൽ വലിയൊരു സ്റ്റാറായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസ് മലയാളത്തിന്റെ 4ാം സീസണിൽ പങ്കെടുത്തതോടെയാണ് റോബിന് ആരാധക പിൻബലം വർദ്ധിച്ചത്. ഷോയിൽ നിന്നും പുറത്തു പോവേണ്ടി വന്നെങ്കിലും പുറത്ത് കാത്തുനിന്നത് ആയിരക്കണക്കിന് ആരാധകരായിരുന്നു. ഇപ്പോഴും റോബിൻ തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏറ്റവും പുതിയതായി റോബിനെ ഏറെ സ്നേഹിക്കുന്ന ഒരു ആരാധകയെ കാണാനെത്തിയ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ബിഹൈൻഡ് വുഡ്സിന്റെ അഭിമുഖത്തിനിടയിലായിരുന്നു ആരാധികയ്ക്ക് റോബിൻ സർപ്രൈസ് നൽകിയത്. അപൂർവ രോഗം ബാധിച്ച് ശ്രദ്ധേയയായി മാറിയ താരമാണ് ചിഞ്ചു. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന വീഡിയോയിലൂടെയാണ് ചിഞ്ചു ശ്രദ്ധിക്കപ്പെട്ടത്. ചർമ്മത്തിലുണ്ടാകുന്ന അസുഖം കാരണം വേദനയിൽ കഴിഞ്ഞിരുന്ന ചിഞ്ചുവിന്റെ മേക്ക് ഓവർ വീഡിയോ പുറത്തു വന്നിരുന്നു. ആളാരാണെന്ന് പോലും മനസ്സിലാവാത്ത അത്രയും മാറ്റത്തോടെയാണ് ചിഞ്ചുവിന്റെ മേക്ക് ഓവർ നടത്തിയത്. ഈ വീഡിയോ വൈറലായതോടെയാണ് ചിഞ്ചുവിന്റെ കൂടുതൽ വിശേഷങ്ങൾ പുറം ലോകം അറിയുന്നത്. ജന്മന വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്ത അസുഖമാണ് ചിഞ്ചുവിന്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇനിയും അറിയത്തില്ല. ഈ അസുഖം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ചികിത്സ നടക്കുകയാണെന്ന് ചിഞ്ചു പറയുന്നു. 18 വർഷത്തോളമായി ഈ വേദനയിലാണ് ഞാൻ ജീവിച്ചത്. മറ്റു പെൺകുട്ടികളെ കാണുമ്പോൾ ഇതുപോലുള്ളൊരു സൗന്ദര്യം എനിക്ക് തന്നില്ലല്ലോ എന്ന വിഷമം ഉണ്ടായിരുന്നു. കിടപ്പ് രോഗികളായ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചു നോക്കിയപ്പോൾ ഞാൻ ഭാഗ്യവതിയാണെന്ന് മനസ്സിലായി. ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും അവർക്കുള്ളതെല്ലാം മാറ്റിവെച്ചിട്ടാണ് എന്നെ നോക്കിയത്. അങ്ങനെ ആ വിഷമം പതിയെ മാറിയെന്ന് ചിഞ്ചു പറയുന്നു. പിന്നെ തിളച്ച വെള്ളത്തിൽ വീണ് പൊള്ളിയതാണോ എന്നൊക്കെ ചോദ്യങ്ങളുമായി ആളുകൾ വരാൻ തുടങ്ങി. ചിലർ അവരുടെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്തു നിന്നും മാറ്റി നിർത്തും. അതൊക്കെ വളരെ വേദന തന്നിരുന്ന കാര്യങ്ങളാണെന്ന് ചിഞ്ചു പറയുന്നു. ഇതിനിടയിലാണ് റോബിനോടുള്ള ആരാധനയെക്കുറിച്ച് പറയുന്നത്. ഡോക്ടർ റോബിൻ്റെ വലിയ ആരാധികയായ ചിഞ്ചു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരച്ചിരുന്നു. അത് സമ്മാനിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു. ബിഗ് ബോസ് കണ്ടതോടെയാണ് റോബിനോട് ഇഷ്ടം വന്നതെന്നാണ് ചിഞ്ചു പറയുന്നത്. ഏറെ ആഗ്രഹിച്ചതുപോലെ തൻ്റെ ആരാധിക ചിഞ്ചുവിനെ കാണാൻ റോബിൻ എത്തിയിരിക്കുകയാണ്. ഒപ്പം പ്രിയതമ ആരതിപ്പൊടിയും ഉണ്ടായിരുന്നു. അഭിമുഖത്തിനിടയിലേക്ക് ഓടി വന്ന റോബിൻ ചിഞ്ചുവിനെ കെട്ടിപ്പിടിക്കുകയും സ്നേഹാന്വേഷണം പങ്കുവെക്കുകയും ചെയ്തു. മോനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായെന്നാണ് ചിഞ്ചുവിൻ്റെ അമ്മ പറഞ്ഞത്. ശേഷം ചിഞ്ചു വരച്ച ചിത്രം കൈമാറുകയും ചെയ്തു. തൃശ്ശൂരിലേക്കുള്ള യാത്രക്കിടയിൽ ആരാധികയെ കാണാൻ വേണ്ടി മാത്രമാണ് റോബിൻ എത്തിയത്. വീട്ടിൽ പോയി ചിഞ്ചുവിനെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് റോബിൻ പറഞ്ഞു. സുഖമാണോ എന്നും നിങ്ങളുടെ കല്യാണം എന്നാണെന്നുമൊക്കെ ചിഞ്ചു തിരിച്ചും ചോദിച്ചിരുന്നു. ആരതിയുടെ സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്, അതിനുശേഷമായിരിക്കും വിവാഹമെന്ന് താരം പറയുന്നു. ഇതിനൊപ്പം ചിഞ്ചുവിൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് നടത്തണമെന്ന ആഗ്രഹവും റോബിൻ പങ്കുവച്ചിരുന്നു.